നമസ്കാരം. മീഡിയ വിഷൻ സംവാദത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി വ്യത്യസ്തരായ അതിഥികളെയാണ് നമ്മൾ ഈ മീഡിയ വിഷനിൽ പരിചയപ്പെടുന്നത്. ഈ സംവാദത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരേ സമയം ഒരു കലാകാരനും അതേസമയം ഒരു വ്യാപാരിയുമാണ്. വെറും വ്യാപാരമല്ല, അടൂരിലെ അറിയപ്പെടുന്ന സ്വർണ്ണ വ്യാപാരിയായ ശ്രീ അനശ്വര രാജനാണ് ഇന്ന് നമ്മുടെ അതിഥി. ഈ സംവാദത്തിൽ അദ്ദേഹത്തെ ഹൃദ്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ആദ്യം നമുക്ക് ബിസിനസ്സിൽ തുടങ്ങാം. എങ്ങനെയാണ് അനശ്വര ജുവലേഴ്സ് എന്ന ഈ പ്രസ്ഥാനത്തിലേക്കുള്ള അദ്ദേഹം അങ്ങയുടെ വരവ്? അനശ്വര ജുവലേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിനു മുമ്പേ ചില കാര്യങ്ങൾ ബാക്കിലേക്ക് പോകണം. ഞാൻ 73-75 കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിലും കോളേജിലുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസരത്തിൽ നാടകങ്ങൾ അഭിനയിക്കുമായിരുന്നു. പിന്നെ സ്കൂളിലെയും കോളേജിലേക്ക് നാടകങ്ങൾ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ചിത്രരചനയുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കയ്യെഴുത്ത് മാസികയൊക്കെ ഇറക്കുമായിരുന്നു. ഈ കയ്യെഴുത്ത് മാസിക അപൂർവമാണ്. ഇന്ന് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അത് കാണാൻ പോലും ഒക്കത്തില്ല. ആ കഴുത്ത് മാസമൊക്കെ ഇറക്കുന്നതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാന ചിത്രകാരൻ ഞാനായിരിക്കും. പിന്നെ നാടകവും. അപ്പോൾ ആ നാടകത്തോടുള്ള കമ്പം കൊണ്ട് എനിക്ക് നാടകരംഗത്തോ സിനിമാ രംഗത്തോ വരണമെന്നുള്ള ആഗ്രഹം ആയിരുന്നു. പക്ഷേ അച്ഛൻ എന്തുകൊണ്ടോ അച്ഛൻ്റെ ഒരു സ്വർണ്ണാഭരണശാലയുണ്ടായിരുന്നു. സ്വർണ്ണ വർക്കായിട്ടാണ്. പിന്നെ പിന്നീടാണ് അച്ഛൻ ഇട്ടതെന്നാണ് ഈ 1976 രാജ ജ്വല്ലറി ആൻഡ് ഐവേഴ്സ് എന്ന് പറഞ്ഞത്. അവിടെ 76 അത് നമ്മൾ സ്വർണ്ണക്കടക്കാർക്കും സ്വർണ്ണപ്പണിക്കാർക്കും ഡൈ അടിക്കുക അല്ലെങ്കിൽ സ്വർണ്ണപ്പണിയുടെ മെഷീനൊക്കെ അന്നെല്ലാം മെഷീനും ഉണ്ടായിരുന്നു. വളയുടെ മെഷീന്, കമ്പിയാക്കുന്ന മെഷീന്, അതിൻ്റെ ഡിസൈന്, ലോക്കറ്റ് അങ്ങനെയൊക്കെ. അത് എനിക്ക് നല്ല ബിസിനസ് നല്ല ലാഭം ഉണ്ടാവുകയും എൻ്റെ ബിസിനസ് പുരോഗമിക്കുകയും നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് 89 ജുവലറി ഇടുന്നത്. അച്ഛൻ ഇട്ടതെന്ന പ്രസ്ഥാനമാണ് അത്. അവിടെ സ്വർണ്ണപ്പണിക്കാർക്കും സ്വർണ്ണക്കടക്കാർക്കും വേണ്ടിയുള്ള വർക്കുകൾ ചെയ്യുന്നതായിരുന്നു. അപ്പം വെളിയിൽ നിന്നുള്ള കല്യാണ വർക്കിൻ്റെ എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ അടൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസം നല്ലവണ്ണം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. സത്യസന്ധത, കൃത്യനിഷ്ഠ, ഉത്തരവാദിത്വം, നല്ലവ സ്വർണ്ണം അന്നു മുതൽ ഇന്ന് വരെയായാലും കൊടുക്കാറുള്ളൂ. 89 അങ്ങനെ ജുവലറി കിട്ടും. ഇപ്പോൾ കാണുന്ന ആ ട്രാൻസ്പോർട്ട്, അടൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പുന്തല ബിൽഡിങ്ങിൽ രാജ ജുവലറി 76 76 അത് ഇപ്പോഴും ഉണ്ട്. അതിപ്പോൾ എൻ്റെ വീടിനോട് ചേർന്നുള്ള വർക്ക്ഷോപ്പിൽ ഇപ്പോഴും 79 അനശ്വര. അത് മോടെ പേരാണ്. മൂത്തതും മകനാണ്. മോടെ പേരാണ് അനശ്വര എന്ന്. അപ്പോൾ അന്ന് അത് ഉദ്ഘാടനം പാർവതി, ശ്രീമതി പാർവതി ആയിരുന്നു അന്ന് മുതലേ. അന്ന് വേറെ നല്ല ജുവലറികൾ അടൂരിലില്ല. പിന്നെ അതിന് ശേഷം വന്ന, ഞാൻ ഇട്ടതിന് ശേഷം വന്നാണ് പിന്നെ നല്ല ജുവലറികളെല്ലാം തന്നെ അടൂരിൽ. അപ്പം അന്നും എനിക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ആ പണ്ട് മുതലേ ഉള്ള കല, നാടകത്തിൽ അഭിനയിക്കണമെന്നുള്ള അല്ലെ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള, അപ്പോഴത്തേക്ക് നാടകമ്പം വിട്ടു. പിന്നെ സിനിമയിലെ സീരിയലൊക്കെ എടുത്തിരുന്നു ഞാൻ. സീരിയൽ എടുക്കുമ്പോൾ തന്നെ എനിക്ക് അഭിനയിക്കുകയും ചെയ്യാം. ഈ ജുവലറിലേക്ക് വരുമ്പോഴേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കള്ള നാണയങ്ങളുടെ കാലമാണല്ലോ. അപ്പോൾ ഇതിനിടയിലും എങ്ങനെയാണ് നമുക്ക് ഇത്ര വിശ്വാസത്തിലൊക്കെ നില? അല്ല, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു നമ്മൾ നല്ല സ്വർണ്ണം കൊടുക്കാവൂ എന്നാ, അന്നായാലും ഇന്നായാലും എന്നായാലും അത് ന്യായമായിട്ടുള്ള കൂലി, പണിക്കുറവ്, പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനോടുള്ള താല്പര്യം. ഇപ്പോൾ കല്യാണത്തിന് തന്നെ ആഭരണം എടുത്ത് നമ്മളെ കല്യാണത്തിന് പോകും. ഇവിടുന്ന് അന്ന് കൊട്ടാരക്കരയും അല്ലെങ്കിൽ പന്തളം, പത്തനംതിട്ട വരെ എന്നുള്ള ആളുകൾ സ്വർണ്ണം വാങ്ങിക്കുന്ന ഭാഗത്തിന് പോകും. ആ 89 ഈ ചുറ്റുവട്ടം കൊട്ടാരക്കരയോ അല്ലെ പന്തളം ആ ഏരിയയിലൊന്നും നല്ല ജുവലറികളില്ല. അപ്പോൾ അവിടെ ദൂരെ നിന്ന് തന്നെ 10-15 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് തന്നെ എൻ്റെ കടയിൽ വന്ന് ആഭരണം എടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കൊട്ടാരക്കരക്കൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ട്. പത്തനംതിട്ട പോലെ അപ്പം നമ്മൾ എടുക്കുന്ന ആഭരണം എടുക്കുന്നവരുടെ വീട് പോയി. പിന്നെ വർഷം തോറും അവർക്ക് അന്നത്തെ കാലത്ത് ഇതുപോലെയല്ല ഗ്രീറ്റിങ്സ്, ന്യൂ ഇയർ ഗ്രീറ്റിങ്സ് ഒക്കെ അയക്കുകയും അവരുമായിട്ടുള്ള ആ കസ്റ്റമേഴ്സുമായിട്ടുള്ള നല്ല ബന്ധം, ഒരു കുടുംബപരമായിട്ടുള്ള നല്ല ബന്ധം പോലെ ഞങ്ങൾക്കത് കൊണ്ടുപോകാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ ബിസിനസ് നല്ലവണ്ണം വർദ്ധിച്ചു. 2009 കട പുറകോട്ട് ഒന്നുകൂടെ വലുതാക്കി. ഇപ്പോൾ വിശാലമായ ജ്വല്ലറിയാണ്. അന്ന് ആ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എനിക്ക് സീരിയൽ സിനിമയോടുള്ള താല്പര്യം കൊണ്ട് സീരിയലിലെ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ എല്ലാം നല്ലവണ്ണം അറിയാം. 7 ദിവസമായിട്ട് ഉദ്ഘാടനം വെച്ച്, 7 ദിവസവും ഒരു മെയിൽ ആർട്ടിസ്റ്റ്, ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ്, രാവിലെ 9:30 വീണ്ടും കട ഉദ്ഘാടനം ചെയ്യും. അത് കടയിൽ അവർ ഉച്ചവരെ കടയിൽ കാണും. ആ വരുന്ന കസ്റ്റമേഴ്സിന് ഇവരായി ആയിരിക്കും ആഭരണം എടുത്ത് അങ്ങോട്ട് കൊടുത്ത് കൈനീട്ടം മേടിക്കുന്നത്. വൈകിട്ട് ഗാനമേളയുണ്ട്. ഇതുള്ള ഒത്തിരി പ്രത്യേകത, നാടുമായിട്ടുള്ള ഒത്തിരി ബന്ധങ്ങൾ അങ്ങനെ. അതുപോലെ തന്നെ എൻ്റെ 25th സിൽവർ ജൂബിലറി
ആഘോഷിച്ചപ്പോഴേ സമീപ പ്രദേശത്തെ 9 പഞ്ചായത്തും അടൂർ മുനിസിപ്പാലിറ്റിയിലും ഞാൻ ആഘോഷം കൊണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന പണമെന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ പണം എൻ്റെ കയ്യിലുള്ള അല്ലെ, അതിൻ്റെ ഒരു ലാഭ്യത എൻ്റെ ഉണ്ട്. ഇപ്പോഴും ഞാൻ പറയും ഈ നാട്ടിലെ ആളുകളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം എൻ്റെ കയ്യിലുണ്ട് ഉണ്ടെന്ന് പറയും. 100 രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അംശം എന്നെ സ്നേഹിക്കുന്ന ആളുകാരുടെ ഒരു വിഹിതം തന്നെ തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ 2014 എല്ലാ പഞ്ചായത്തുകളിലും, അതായത് പഞ്ചായത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് പള്ളിക്കൽ പഞ്ചായത്ത് 19 വാർഡ് ഉണ്ടെങ്കിൽ 19 വാർഡിലെയും അവിടുത്തെ മെമ്പർമാരുടെ സഹകരണത്തോട് അവർ പറയുന്നവർക്ക് ചികിത്സാ സഹായം, പഠന സഹായം, സേവനം. അപ്പോൾ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ ഒന്നുകൊണ്ട് ആർട്ടിസ്റ്റുകൾ കാണും സീരിയൽ രംഗത്തെ, അവർ VIP-കളായിട്ട് വിളിക്കും. അത് കഴിഞ്ഞ് ഗാനമേള ഇങ്ങനെ ആ ഓരോ പഞ്ചായത്തിലെ ഒരു 20 വ്യവസായത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ കട ഇങ്ങനെ കയറി തീർച്ചയായിട്ടും ഇപ്പോഴും കടയിലെ നമ്മൾ സഹകരിക്കുമ്പോൾ അല്ലെങ്കിൽ കടയിലെ ആ ക്യാഷ് മേടിക്കാൻ ഇരിക്കുന്ന അവസരത്തിൽ പോലും നമുക്ക് ആ കലയോടുള്ള സ്നേഹം, അത് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കലയോടുള്ള സ്നേഹം. ഒരുപക്ഷേ അനശ്വര ജ്വല്ലറി എല്ലാവർക്കും അറിയായിരിക്കും, ചിലപ്പോൾ ഉടമ എല്ലാവരും അറിഞ്ഞു അറിയണമെന്നില്ല. എന്നാൽ സത്യമാഷിൻ്റെ അനുസ്മരണ ചടങ്ങുകളിലെ എപ്പോഴും ചേർത്ത് പറയുന്ന ഒരു പേരായിട്ട് അനശ്വരരാജ മാറി. തീർച്ചയായിട്ടും അപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യമാഷിനെ കാണാൻ പോയ ആളാ, എങ്ങനെയാണ് അനുഭവം? എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതെ, ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ ഈ സിനിമയും നാടകങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ സത്യനെ മലയാള സിനിമാ രംഗത്തെ അന്നത്തെ ഏതാണ്ട് 60-ന് ശേഷമാണ് എൻ്റെ ഓർമ്മ ശരിയാക്കി 62 തൊട്ടം കണ്ടാണ് ഞാൻ സിനിമ കാണുന്നത്. അപ്പോൾ 65-ലൊക്കെ സത്യൻ അഭിനയത്തിൽ ജ്വലിച്ച് നിൽക്കുക, സ്വാഭാവികമായിട്ടുള്ള അഭിനയം എല്ലാവർക്കും അറിയാം. മലയാള ചലച്ചിത്ര രംഗത്തിൽ ആ സിംഹാസനം അദ്ദേഹം 1971 ജൂൺ 15 മരിച്ചു. ഇപ്പോഴും ആ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് പറയുന്നുണ്ട് പലരും. അതിനുശേഷം വന്നുണ്ട് മുരളി വന്നു, പിന്നെ നെടുപടി വേണു വന്നു, തിലകൻ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും സത്യൻ എടുക്കുന്ന ആ അതേ എടുത്തിട്ടുള്ള റോളുകൾ ഇന്നും എടുക്കാൻ പലരും ഇല്ലെന്നുള്ളത് ഒരു അഭിപ്രായമുണ്ട്. അപ്പം ഞാൻ ആ സത്യൻ എഴുത്തെഴുതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ന്, ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ മൊബൈലൊന്നും അന്നത്തെ ഇല്ലല്ലോ നമുക്ക് എഴുത്തെഴുതാന്നല്ല ഉള്ളത്, എഴുത്തെഴുത് ആരാധകർക്ക് എഴുത്തെഴുത് സത്യൻ എങ്ങനെ എഴുത്തെഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ട് അതിലെ ഓരോ എന്തെങ്കിലും രംഗങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകതയോ ഇനി എന്തെങ്കിലും നിരൂപണം ഉണ്ടെങ്കിൽ അത് വെച്ച് ഞാൻ എഴുതുമായിരുന്നു. എല്ലാ പടങ്ങളും മിക്ക പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു പടമാണ് ചെമ്മീനെ. അത് ഞാൻ കുറഞ്ഞൊരു 5 പ്രാവശ്യമെങ്കിലും 5 സിനിമ, പിന്നെ ടിവി തന്നെ അല്ലാതെ കണ്ടിട്ടുണ്ട് വരുമ്പോഴൊക്കെ തന്നെ. 1969 കേരള സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്, സർക്കാരിൻ്റെ അവാർഡ്. ആ 69 ചിത്രങ്ങൾക്ക് 70 എനിക്കിപ്പോഴും പറഞ്ഞു, മാർച്ച് 29 തിരുവനന്തപുരത്ത് അന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ച് മാർച്ച് 29 അവാർഡിനായിട്ട് നടക്കുന്നു. സത്യനെ, പിന്നെ മധുവെ, ഷീലയ്ക്ക് അവാർഡുണ്ട്, ജയശാസ്, ഇങ്ങനെ തുടങ്ങിയ ആളുകൾ അവിടെ വരുന്നു, ആർട്ടിസ്റ്റുകൾ അവിടെ വരുന്നു. അപ്പോൾ എനിക്കത് വെക്കേഷൻ സമയമാണ്, പരീക്ഷ എഴുതി വെച്ച് നിൽക്കുന്ന അവസരം മാർച്ചിൽ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ആരും അറിയാം, അന്ന് ഈ ബന്ധുവീട് പരീക്ഷയാണ്. അപ്പം ബന്ധുവീട് വീടുകളിലൊക്കെ പോകുന്ന പരിപാടിയുണ്ട് നമ്മൾ. അപ്പം അന്ന് എൻ്റെ ഒരു ബന്ധുവുണ്ട് പത്തനംതിട്ട, എൻ്റെ അപ്പച്ചി അച്ഛൻ്റെ പെങ്ങൾ, അവിടെ പോകാമെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന്. അന്ന് വയനാട്ടിൽ വേറൊരു വ്യത്യാസമുണ്ട്, 13 രൂപയുണ്ട് കയ്യിലാകെ, 13 രൂപ കൊണ്ട് 100 രൂപ അന്ന് ഞാൻ താമസം, 13 രൂപ കൊണ്ട് പന്തളത്തിന് വരാൻ 30 പൈസ മതി, അവിടുന്ന് 3 രൂപ 10 പൈസ മതി തിരുവനന്തപുരത്ത്. ആലോചിച്ച് നോക്കണം, 13 രൂപ പോയി അന്ന്. എന്നിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ചെല്ലുന്നു, അന്ന് അവിടെ താമസിച്ച താജ് ഹോട്ടൽ ഇപ്പോഴും ഉണ്ട്, താജ് പാളയത്തുള്ള താജ് ഹോട്ടലിൽ താമസിക്കുന്നു. 2.5 രൂപയുള്ള മുറി വാടക, ഒരു ദിവസം താമസിച്ചിട്ട് അന്ന് അവാർഡിനായിട്ട് 4:30 തുടങ്ങും. ഞാനൊരു 4:30 ആയപ്പോൾ പാസ്സുള്ളവരുമുണ്ട് പാസ്സില്ലാത്തവരും, പുതിയ ജനങ്ങൾക്ക് ഉള്ള വഴിയിൽ കൂടെ ഞാൻ കയറി ചെന്ന് കൂട്ടത്തിൽ വളരെയധികം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു 6 മണി ആയപ്പോൾ ഫങ്ഷൻ തുടങ്ങി. അപ്പോൾ ഫങ്ഷൻ തുടങ്ങിയപ്പോൾ സത്യൻ വരുന്നു, വളരെ സന്തോഷം. സത്യൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വെള്ള ഷർട്ട്, ഫാൻസ് ഒക്കെ ഇട്ട്. ഞാൻ വിചാരിച്ച സത്യൻ എന്ന് പറയുന്ന സിനിമയിലെ സുന്ദരനായിരിക്കും എന്ന്. സത്യനെ കണ്ടു കഴിഞ്ഞാൽ അറിയുന്നത് അദ്ദേഹം ഇരുനിറമാണ്, അദ്ദേഹം മേക്കപ്പ് കൊണ്ടാണ്, അതായത് നമുക്കതിനകത്ത് പ്രയാസമില്ല, അദ്ദേഹത്തിൻ്റെ കഴിവിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇല്ലേ തോന്നിയത് അങ്ങനെ ആയിരുന്നു, എങ്കിൽ തന്നെ കാഴ്ചയിൽ അദ്ദേഹം കണ്ടത് ആ സിനിമയിൽ കാണുന്ന സൗന്ദര്യമല്ല. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, മേക്കപ്പിൽ ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു നടനെ നമുക്ക് വാർത്തെടുക്കാൻ ഒക്കത്തില്ല, ആ രീതിയിലുള്ള ഫീച്ചേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പം വരുന്നു ഷീല, വരുന്നു
ഷീലയുടെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, സ്ത്രീകളുടെ മൂർത്തിമത് ഭാവത്തിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മൂർത്തി എന്ന് പറയുന്ന ഒരു ഈ ഈ കളറുള്ള ഒരു പച്ച പട്ടുസാരിയൊക്കെ അവിടെ കൊടുത്ത് വരുന്നത്. അപ്പോൾ ഷീല കാണുന്നു നല്ല റോസാപ്പൂ കളറ്. അപ്പോൾ അതുപോലെ മധുവുണ്ട്, അങ്ങനെ പല ആർട്ടിസ്റ്റുകളും, തിക്കുറിശിയുണ്ട്, അങ്ങനെ സിനിമാ രംഗത്തെ ഗോവിന്ദൻ കുട്ടി എന്ന് പറയുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ഒരു മഴ വന്നു, ഈ സമയത്ത് ഒരു മഴ വന്നപ്പോൾ ആളുകൾ ചിതറി ഓടി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ചെറിയ ഓടിയപ്പം ആ ബാരിക്കേഡിനുള്ളിൽ കൂടെ പെട്ടെന്ന് അങ്ങ് മുമ്പിലെ സീറ്റ് ചെന്ന്, മുമ്പിലെ സീറ്റ് ചെന്നപ്പോൾ മഴ ഏതാണ്ട് ശമിച്ച് ഉടനെ പരിപാടി തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്തിരുന്ന് ഒരാൾ പറഞ്ഞു, ആയിരിക്കുന്ന സത്യൻ്റെ ഭാര്യയും മക്കളും വന്നു. എനിക്കറിയാം ഇവരുടെ പേര് ജെസ്സി എന്നാണ്, കാരണം ഞാൻ വായിച്ചറിയാം. മൂന്ന് കൊച്ചുകുട്ടികൾ, രണ്ട് കുട്ടികൾക്ക് അന്ന് കണ്ണാടിയുണ്ട്, അത് എല്ലാവർക്കും അറിയാം. രണ്ട് കുട്ടികൾക്ക് കണ്ണാടി വെച്ചപ്പോൾ അവർ പ്രായമായതിനു ശേഷം അവർ കണ്ണാടി വെച്ചാണ്. അപ്പം ഞാൻ എന്തായാലും അവർ ഇടവേളയിൽ ഈ ടീച്ചറിനോട് പരിചയപ്പെട്ടു, ടീച്ചറെ ഞാൻ കൊച്ചുകുട്ടിയല്ലേ സ്കൂളിൽ പഠിക്കും, അപ്പോൾ ഞാൻ അങ്ങ് ഒത്തിരി ദൂരെ 100 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരിക, സത്യനോടുള്ള ആരാധന ഉണ്ടാകും, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്രസ്സ് കിട്ടിയേക്കുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഇവർ ഈ ബാഗിൽ നിന്ന് എൻ്റെ നിർബന്ധം ആദ്യം തന്നില്ല, എൻ്റെ ആ സംസാരത്തിലെ ആത്മാർത്ഥത കൊണ്ട് ആ ബാഗിൽ നിന്ന് ഒരു തുണ്ടുപേപ്പർ എടുത്ത് സത്യൻ്റെ അഡ്രസ്സ് ആയിരുന്നു. ആ അഡ്രസ്സിൽ ആണ് ഞാൻ ലെറ്റർ അയക്കുന്നത്. പിന്നെ അഡ്രസ്സ് സത്യൻ സിതാര മദ്രാസ്. അപ്പം ആ അഡ്രസ്സിലാണ് ഞാൻ ലെറ്റർ എഴുതുന്നത്. അങ്ങനെ 3-4 ലെറ്റർ കഴിഞ്ഞ് ഒരു ലെറ്ററിന് 1971 ജനുവരിയിലാണെന്ന് തോന്നുന്നു എനിക്ക് ലെറ്റർ വരുന്നു. ലെറ്റർ വന്നിട്ട് അതിൻ്റെ പ്രിയപ്പെട്ട രാജനെ, നിങ്ങളുടെ കത്തുകൾ പലപ്പോഴും കിട്ടാറുണ്ട്, നിങ്ങൾ എൻ്റെയും എൻ്റെ അഭിനയത്തെയും കുറിച്ച് വിലയിരുത്തിയതിൽ വളരെ സന്തോഷം, നിങ്ങളെപ്പോലുള്ള ആരാധകരാണ് എനിക്കൊരാശ്വാസം എന്നൊക്കെ പറഞ്ഞ്. യേശുദാസിൻ്റെ ഭാഗ്യദോഷവും എൻ്റെ ഭാഗ്യവും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ മഴ വന്നില്ലേ, മഴ വന്നില്ലയോ, ഈ മഴ വന്നപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും അവാർഡ്, സർക്കാരിൻ്റെ അവാർഡ്, ഏറ്റവും നല്ല ഗായകനുള്ള അവാർഡ് മേടിക്കാൻ അന്ന് യേശുദാസിന് പറ്റിയില്ല. മഴ പെയ്ത കാരണം ഫ്ലൈറ്റ് ഇറങ്ങിയില്ല. ഈ ഫ്ലൈറ്റ് ഇറങ്ങാഞ്ഞതുകൊണ്ടാണ്, മഴ പെയ്തുകൊണ്ടാണ് എനിക്ക് മുമ്പിൽ ചെല്ലാനും സത്യൻ്റെ അഡ്രസ്സ് കിട്ടാനും കാരണമായത്. മഴ പെയ്തുകൊണ്ട് ഈ ഫ്ലൈറ്റ് താമസിച്ചിറങ്ങിയപ്പം ആ അവസരത്തിൽ അന്നേരം വന്ന് അദ്ദേഹത്തിന് അവാർഡ് മേടിക്കാനൊത്തില്ല മഴ പെയ്ത കാരണം. അപ്പം ഈ അന്നേരം അദ്ദേഹം ആദ്യത്തെ അവാർഡിനായിട്ടുണ്ട്, സർക്കാരിൻ്റെ അവാർഡിൻ്റെ ഏറ്റവും നല്ല ഗായകനുള്ള അവാർഡ് മേടിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമല്ലേ, അദ്ദേഹത്തിന് എന്തൊരു ഭാഗ്യദോഷം ഉണ്ടായി, ആ ഭാഗ്യദോഷം എനിക്ക് ഭാഗ്യമായിട്ട് വന്നു. താമസിക്കുന്നുണ്ടല്ലോ എന്തോ വേഷത്തിൻ്റെ ഒരു പോരായ്മയെ കുറിച്ച്. വേഷത്തിൻ്റെ ആ ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം നല്ല ടിപ്പ് ടോപ്പ് നല്ല കോട്ടൺ സൂട്ടും ഒക്കെ ഇട്ട് വരുന്നതെന്നായിരിക്കും എൻ്റെ വിചാരം. പക്ഷേ അദ്ദേഹം ഒരു സിമ്പിൾ മനുഷ്യനായിട്ടാണ് വന്നത്, അതാണ് ഞാൻ എഴുതിയത്. ഞാൻ വിചാരിച്ചിരുന്നു സാറ് നല്ല സിനിമയിൽ കാണുന്ന പോലെ തന്നെ, ഏ തോക്കുകൾക്ക് അത് പറയുന്നതിനൊക്കെ വലിയ ടിപ്പ് ടോപ്പാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സിനിമയിലെ രംഗം പോലെ അദ്ദേഹം വരുമെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. അപ്പം എനിക്കറിയത്തില്ലല്ലോ, ആദ്യമായിട്ട് അവാർഡിനായിട്ടും അത്. അപ്പം ഞാൻ എഴുതിയപ്പോൾ അദ്ദേഹം എഴുതി, വേഷവിധാനത്തിലല്ല കാര്യം, നമ്മുടെ പ്രവൃത്തിയിലാണെന്നുള്ള രീതി അർത്ഥത്തിലാണ്. അപ്പം വേറൊരു വലിയ ദുഃഖകരമായ ഹൃദയസ്പർശിയായ ഒരു വിഷയം ഇതിനകത്തിൽ ഉണ്ട്, അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായി. ആ ലെറ്റർ കിട്ടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. അത് കഴിഞ്ഞ് 71 മാർച്ച് ജൂൺ 15 ഇദ്ദേഹം മരിക്കുന്നത്. അപ്പം 71 ആദ്യം എനിക്ക് ലെറ്റർ കിട്ടുന്നു, 71 ആദ്യം കിട്ടുന്നു. അത് കഴിഞ്ഞ് ജൂൺ 15 ഇദ്ദേഹം മരിക്കുന്നത്. അപ്പം അതിൻ്റെ നമ്മളൊന്ന് ഓർക്കണം, എന്താണെന്നറിയോ, ഇദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. 2 വർഷത്തോളം ഇദ്ദേഹത്തിന് മരിക്കുന്നതിന് 2 വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു എനിക്ക് ബ്ലഡ് ക്യാൻസർ പിടിപെട്ടു, എനിക്കിനി അധികം ജീവിതമില്ല അല്ലെങ്കിൽ അധികം വർഷങ്ങളില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. ആ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നത് കൊണ്ട് എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യന് ലെറ്റർ എൻ്റെ കയ്യക്ഷരത്തിൽ ഒരു മറുപടി എഴുതിയേക്കാവുന്നു. പക്ഷേ അന്നേരം എനിക്ക് ആ ലെറ്റർ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുടിച്ചിട്ടുണ്ടാവും, എന്താ എനിക്കിനി അധികം ജീവിതമില്ല, അത് ഈ പയ്യൻ അറിയണ്ട, ആ പയ്യൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ച് അത് തന്നെ എഴുതിയതാണ്. കാരണം 2 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അദ്ദേഹത്തിന് രോഗത്തെക്കുറിച്ചും അറിയാമായിരുന്നു, ഇനി അധികം ആയുസ്സില്ലെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പം ഈ മരണത്തിന് ശേഷം ഞാൻ ഈ ലെറ്റർ എടുത്ത് വീണ്ടും വായിക്കുമ്പോൾ എനിക്ക് തോന്നി, അദ്ദേഹം അന്ന് മരണത്തിന് മുമ്പിൽ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തികൾ ചിലർ വിൽപ്പത്രം എഴുതി വെക്കത്തില്ലേ, അല്ലെ ജീവിതത്തിൽ ഇനി കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഈ പയ്യൻ എന്നെ ആരാധിക്കുന്നെന്ന് ഈ പയ്യൻ ഒരു കത്തെഴുതിയേക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ മരണത്തിന് ഞാൻ ഈ ജസ്സിയുടെ ജസ്റ്റിസ് സത്യൻ എഴുതിയപ്പോൾ ആ ജസ്റ്റിസ് സത്യൻ പിന്നെ അതിൻ്റെ ഒരു നമ്മൾ ഈ സഞ്ജയനക്കുറി അയക്കുന്ന പോലെ ഒരു ലെറ്റർ എഴുതി എനിക്ക് അയച്ചിരുന്നു. അത് 21/6/71 അത് 15 ഭരിച്ചു. അപ്പം ഇതെല്ലാം ഞാൻ വലിയ നീതി പോലെ സൂക്ഷിക്കുകയാണ്. പിന്നെ ഈ 50th വാർഷികം കഴിഞ്ഞ വാർഷികം 2021 June 15 വന്നപ്പോൾ പത്രക്കാരും ടി വിക്കാരും ഒക്കെ ഇത് പലർക്കും അറിയാമായിരുന്നു. അവർ ഈ വീട്ടിൽ വരികയും എല്ലാ മിക്കവാറുള്ള ചാനലുകാരും വരികയും ഇതെല്ലാം സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. പത്രത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അടൂർ അസയായിട്ട് ഇരുന്നിട്ടില്ലേ? അടൂർ ഇരുന്നിട്ടില്ല എന്നാ എൻ്റെ അറിവ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നല്ലവണ്ണം അറിയാം. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും ഞാനിപ്പോൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ആദ്യം ഒരു ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞ് പട്ടാളത്തിൽ ചേർന്നു. ആ പട്ടാളത്തിൽ ചേരുന്നതിന് മുമ്പേ സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ 2 ജോലി ചെയ്തിരുന്നു. പട്ടാളത്തിൽ ചേർന്നു. പട്ടാളത്തിൽ നിന്ന് വന്നാണ് SI ആകുന്നത്. പുന്നപ്രവേല സമരകാലത്ത് അദ്ദേഹം ആലപ്പുഴ SI ആയിരുന്നു. ആലപ്പുഴ ആയിരുന്നു. 19 അദ്ദേഹം സിനിമാ രംഗത്ത് അഭിനയിച്ചിട്ടുള്ളൂ. 19 ഇപ്പം പലരും ഇപ്പോഴത്തെ നടുനടന്മാരൊക്കെ എത്ര വർഷം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ആ 19. അപ്പം അന്ന് സിനിമയ്ക്കകത്ത് വേറെ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെല്ലാം അദ്ദേഹം വലിയ തൻ്റെടം കാണിച്ചിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ച് പറയാനും വളരെയധികം ഈ കരമനയാറൊക്കെ നീന്തി കടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പന്തയം വെച്ച് ആലപ്പുഴ SI ആയിട്ടിരിക്കുമ്പോൾ സിനിമാ രംഗത്ത് വരുന്നത് അന്ന്. അപ്പം സിനിമാ രംഗത്ത് വരുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? എന്തും വരട്ടെ, അന്ന് നല്ലൊരു ഇതേ SI പോസ്റ്റ് ഒന്നും, എന്തും വരട്ടെ, സിനിമയിൽ എനിക്ക് ഭാവി ഉണ്ടായാലും ഇല്ലെങ്കിലും എന്നുള്ള കാര്യത്തിൽ ജോലി രാജിവെച്ചിട്ടാണ് അദ്ദേഹം സിനിമ അഭിനയിക്കുന്നത്. അല്ലെ, ഈ സത്യൻ്റെ അഭിനയമാണോ അതോ സത്യൻ്റെ ജീവിതമാണോ കൂടുതൽ പ്രചോദനമായിട്ടുള്ളത്? സത്യൻ്റെ അഭിനയമാണ്. പക്ഷേ പിന്നീട് എനിക്ക് വായിച്ചൊക്കെ അറിയാൻ സാധിച്ചു, അദ്ദേഹം കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ സ്നേഹിക്കുന്ന വലിയൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വളരെ സഹായിച്ചിരുന്നു. വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ അറിയരുതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു, അപ്പോൾ അതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും അഭിനയത്തോടൊപ്പം തന്നെ അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ സ്നേഹിക്കായിരുന്നു. അല്ല, അദ്ദേഹം സത്യത്തിന് ശേഷം ഒരുപാട് സൂപ്പർ താരങ്ങൾ വന്നല്ലോ. അന്ന് അപ്പോൾ അവരോടൊക്കെ ഈ ഒരു അഭിനിവേശം ഉണ്ടോ? ഇല്ല, അത്രയും അഭിനിവേശമില്ല. കാരണം ഞാൻ ആ സിനിമാ രംഗത്ത് വരണമെന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ നിൽക്കുന്ന അവസരത്തിലായിരുന്നു സത്യൻ്റെ കൂടുതൽ സിനിമ കണ്ടിരുന്നത്. അത്രയും എനിക്ക് അഭിനിവേശം ഇപ്പം ആരോടും തോന്നിയിട്ടില്ല. എങ്കിലും മുരളിയോടും നെടുമുടിയോടും തിലകനോടൊക്കെ തന്നെ ആ ഒരു അഭിനയ ശൈലിയിലെ ഒരു കഥ ഉള്ളതുകൊണ്ട്, പ്രത്യേകത ഉള്ളതുകൊണ്ട് എനിക്ക് അവരോട് തോന്നിയിട്ടുണ്ട്. ഇപ്പം താരങ്ങളെ സാറിന് മറ്റു താരങ്ങളെ നമ്മൾ സിനിമയിൽ കാണുന്ന ഉള്ളൊരു ഈ അപ്പോഴീ ഉള്ളിൽ ഈ അഭിനയമോഹം കിടക്കുകയാണല്ലോ. അത് അപ്പോൾ പിന്നീട് അങ്ങനെയാണ് ഒന്നൊന്ന് സാക്ഷാത്കരിച്ചേതൊക്കെ രീതിയിലാണ്. 1975 കാലഘട്ടത്തിൽ എൻ്റെ സുഹൃത്ത് നമ്മുടെ കൊടുവൻ ഗോപിസാറിൻ്റെ മകന് ഹരികുമാർ എന്താ ഒരു TV സീരിയൽ എടുക്കാൻ ഉദ്ദേശിച്ചു എന്നെ വന്ന് സമീപിച്ചു. എൻ്റെ ഒരു പാർട്ട്ണറാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ എനിക്കൊരു റോളുണ്ട്. അങ്ങനെയാണ് പ്രവേശം എന്ന് പറയുന്ന സീരിയൽ, അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ, പ്രവേശത്തിൻ്റെ ഒരു പാർട്ട്ണറാണ് ഞാൻ. ഞങ്ങൾ രണ്ടും കൂടെ എടുത്തു. അദ്ദേഹമായിരുന്നു കൂടുതൽ ചുമതലയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനൊരു പാർട്ട്ണർ എന്നുള്ള ഒരു സൈലൻറ്റ് പാർട്ട്ണർ എന്ന് പറയുമല്ലോ, അന്ന് അഭിനയം മറ്റു ചുമതലയൊക്കെ അദ്ദേഹത്തിന് തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് മരണ ശേഷം അദ്ദേഹത്തിൻ്റെ അനിയന് രവികുമാർ തണൽ തേടുന്നൊരു അതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഞാനെടുത്തു. ഞാൻ അഭിനയിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് എടുത്തതാണ് പാണ്ഡവപ്പട, ദൂരദർശനത്ത് പാണ്ഡവപ്പട അന്ന് അറിയപ്പെട്ട നല്ലൊരു സീരിയലായിരുന്നു. കാരണം 13 കിട്ടത്തുള്ളൂ. ഇന്നത്തെ പോലെ നമ്മൾ ദിവസം തിങ്കൾ മുതൽ ശനി വരെ അല്ല, ഒരു വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച അതിൻ്റെ 2 പാർട്ട് കാണാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഓരോ അല്ലെങ്കിൽ മറ്റൊരു ശനിയാഴ്ച തുടങ്ങി അടുത്ത ശനിയാഴ്ച രണ്ടാമത്തെ മൂന്നാമത്തെ കാണാം. ഈ രീതിയിലാണ് 13 ആയിട്ട് കിട്ടിയത്. ആ സീരിയൽ നന്നായിരുന്നത് കൊണ്ട് 15 ഞാനാണ് ആദ്യമായിട്ട് നരേന്ദ്രപ്രസാദിനെയും ക്യാപ്റ്റൻ രാജുവിനെയും സിനിമാ രംഗത്തു നിന്ന് സീരിയലിൽ അഭിനയിപ്പിക്കുന്നത്. എൻ്റെ ആ സീരിയലിലാണ് അഭിനയിച്ചത്. അന്നത്തെ പ്രമുഖരൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകളൊക്കെ അന്നുണ്ടായിരുന്നു ആ സീരിയലിനകത്ത്. അപ്പോൾ സിനിമാ താരങ്ങളെ സീരിയലിലേക്ക് ഇറക്കി കൊണ്ടുവന്ന ഞാനായിരുന്നു. അതിൻ്റെ ഷൂട്ടിങ് 19 ഭാഗത്തായിരുന്നു. അപ്പോൾ ഈ അഭിനയമോഹം സീരിയലിൽ നിർത്തുവാണോ? അപ്പോൾ അല്ല, സീരിയലില്ല. ഇപ്പോൾ ഒരു ചെറിയ സിനിമ എടുക്കാനുള്ള പരിപാടിയുണ്ട്. വലിയ ഇവിടെയല്ല, ഒരു ആർട്ട് ഇവിടെ എന്നുള്ള ഒരു ഉദ്ദേശിച്ചു. കാരണം ഇപ്പോഴത്തെ ബഡ്ജറ്റ് അനുസരിച്ച് തമാശ പറഞ്ഞാൽ 500,000 മുടക്കമുള്ളപ്പം ഒരു സിനിമ എടുക്കാൻ ആഗ്രഹിച്ച ഞാനിപ്പം 50,000 മുടക്കിയാലും നല്ലൊരു സിനിമ എടുത്തിരത്തില്ല ആ അവസ്ഥയിലായി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത്, എന്നാൽ പിന്നെ നമുക്കൊരു ഷോർട്ട് ഫിലിം, അല്ല ഷോർട്ട് ഫിലിം എൻ്റെ മോൻ ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്നു, സ്വന്തമായി ചാനലുണ്ട്.
അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ചെറിയ അവാർഡ് പടം, ചെറിയ അവാർഡ് പടം എന്ന് പറഞ്ഞാൽ വലിയ അത്രയും വലിയ തുക വേണമെന്നല്ല, ഒരു 10-30 ലക്ഷം രൂപ മുടക്കിയാലും ഒരു ഇപ്പം നല്ല പടം ശ്രദ്ധിച്ചാൽ നല്ല അവാർഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് തിയേറ്ററിൽ ഓടിക്കാം. ഒരു 30-40 ലക്ഷം രൂപ മതി. എന്നാൽ അഭിനയമാണ് അഭിനയിക്കാനുള്ള താല്പര്യം ഇപ്പൊ ചർച്ചയിൽ ഇരിക്കുക. കഥയൊക്കെ ആയിട്ടുണ്ട്, ബാക്കി തിരക്കഥയൊക്കെ ശരിയാക്കണം. എന്നത്തേക്ക്? അതിപ്പോ എന്തായാലും ഒരു മാസം കൂടെ കഴിയും. അതിന്റെ പേപ്പർ വർക്ക് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണം. സിനിമ സ്ക്രീനിലെത്തും. അതെത്തും. ഇതിനിടയ്ക്ക് ഈ സേവന പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഒരുപാട് ഈ ജ്വല്ലറി പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സേവനങ്ങളും എങ്ങനെയാ അതിന്റെ ഒരു? ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, എന്റെ പോക്കറ്റില് ഉള്ള 100 രൂപ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പങ്ക് അടൂർ ജനത എനിക്ക് തന്നിട്ടുള്ള അടൂർക്കാർ. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ അർഹതയുള്ളവർക്ക്, അത് ചികിത്സാ സഹായമാകാം, പഠന സഹായമാകാം ഒക്കെ, നമ്മൾ അതിൽ നിന്നൊരു പങ്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അങ്ങനെ 89 മുതൽ എൻ്റെ ജുവലറിയുടെ വാർഷ ഞാൻ 2 വർഷം വീതം കുടുംബം നടത്തിക്കൊണ്ടിരുന്നായിരുന്നു. ആ 2 വർഷം കൂടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ മുനിസിപ്പൽ അംഗങ്ങളെ, അതുപോലുള്ള VIPകളെ, പിന്നെ നടീ നടന്മാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും. ഈ നാട്ടിൽ മികച്ച പഠനത്തിൽ മികച്ചവരെ ഗോൾഡ് മെഡൽ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്, ക്യാഷ് അവാർഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചികിത്സാ സഹായം അർഹതയുള്ളവർക്ക് ചികിത്സാ സഹായം, പഠന സഹായം എല്ലാം ഈ 2 വർഷം. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ കലാകാരന്മാരെയൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന്, സാംബശിവനെയൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് കഥാപ്രസംഗം നടത്തിച്ചിട്ടുണ്ട് 1991 കാലഘട്ടത്തിൽ. അപ്പം പിന്നെ ഈ 2 വർഷം കൂടിയിരിക്കും വാർഷികം നടത്തി. നാടകരംഗത്ത് അമച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് അതിന് ശേഷം. ഒരു 79, 80, 82, 85 കാലഘട്ടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അടുത്ത സമയത്ത് അങ്ങനെ അഭിനയിച്ചിട്ടില്ല. വരപ്പ് വലിയൊരു വരപ്പ്. അന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, വരപ്പ് എനിക്ക് വലിയ താല്പര്യമുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം സമയം കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷേ എനിക്കൊരു ആർട്ട് ഗാലറി ഇടണമെന്ന് വലിയ ആഗ്രഹമാണ്. അതിന് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്ത് കേരളത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 100 ചിത്രകാരന്മാരുടെ, അതും അറിയപ്പെട്ട ചിത്രകാരന്മാരുടെ ഒരു 250 ചിത്രങ്ങൾ ഞാൻ ഓയിൽ പെയിൻറ്റിങ്ങിൽ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്, മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. താമസിക്കാതെ ഒരു വീടോ നല്ല ഒത്തിരി ഏരിയ വേണം, കുറഞ്ഞ ഒരു 2000 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഇല്ലാതെ നല്ല വീടോ കടമുറിയോ കിട്ടാതെ പറ്റത്തില്ല. അങ്ങനെയാണെന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ആർട്ട് ഗാലറി തുടങ്ങണം. അടൂർ തന്നെ, അടൂർ ഇങ്ങനെ ഒരു ആർട്ട് ഗാലറി ഇല്ല. ഇപ്പം ഈ പലയിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആലപ്പുഴ രവി കരുണാകരൻ എന്ന് പറഞ്ഞൊരു വലിയ വ്യവസായി ഉണ്ടായിരുന്നു, കയർ വ്യവസായി. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ വലിയ വലിയൊരു ആർട്ട് ഗാലറി. അത് പിന്നെ കോടികൾ മുടക്കിയാണ്, വലിയ അമൂല്യമുള്ള പല സ്ഫടിക വിഗ്രഹങ്ങളും അതും ഇതും ഒക്കെ അവിടെ ഉണ്ട്. നമുക്ക് അത്രയും ഇല്ലെങ്കിൽ തന്നെ അത്രയും നമുക്ക് മുടക്കാനല്ല, ചിത്രങ്ങൾ അതുപോലെ നമുക്ക് വരയോടൊരു ബന്ധം വന്ന എങ്ങനെയാണ്? വരയോട് ചെറുപ്പത്തൊട്ടേ, അത് ഒരു ജന്മനയുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് ചിത്രരചനയിലൊക്കെ തന്നെ. അപ്പോൾ അത് ഒരു ജന്മനയുള്ള കഴിവ്. വര ഈ പ്രത്യേക ഒന്ന് രണ്ട് കഴിവുകളുണ്ട്. ഒന്ന് പാട്ട്, ഒന്ന് ചിത്രരചന. അത് ജന്മനാ ഘട്ടത്തേ ഉള്ളൂ. അഭിനയം നമുക്ക് അറിയാം, ശോഭനയും പാർവതിയൊക്കെ ആദ്യത്തെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചറിയാം. ശോഭനയ്ക്ക് നടി ശോഭനയ്ക്ക് രണ്ട് അവാർഡ് കിട്ടിയ ഉർവശി, ഉർവശി അവാർഡ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പടത്തിൽ അവരുടെയൊക്കെ അഭിനയം നമുക്ക് കണ്ടറിയാം. അങ്ങനെ അഭിനയിച്ച് അവർ മികച്ച നടിയായതാണ്. പക്ഷേ ചിത്രം വരയ്ക്കാനും പാട്ട് പാടുന്നതിനും അതിനൊരു ബോൺ ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതാണ് അതിനകത്തുള്ളത്. അപ്പം അങ്ങനെ ജന്മനുള്ള ഒരു കഴിവ്. എൻ്റെ മക്കൾക്കും ഉണ്ടാ കഴിവ് ചിത്രം വരയ്ക്കുന്നതും അത്യാവശ്യം പാട്ട് പാടുന്നതും. ചിത്രം വരെ പഠിച്ചിട്ടുണ്ടോ? അല്ല, പഠിച്ചിട്ടില്ല. ഈ പ്രഭാതം കയ്യെഴുത്ത് മാസിക, അന്നത്തെ കാലത്ത് ഞങ്ങൾ ആ ചെറുപ്പകാലത്ത് സ്കൂൾ കോളേജ് തലത്തിൽ ഉള്ളപ്പോൾ ആ വെക്കേഷൻ സമയത്തൊക്കെ പ്രഭാതം കയ്യെഴുത്ത് മാസിക ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ആണ് വരച്ചിട്ടുള്ളത്. അത് എൻ്റെ കളക്ഷൻ ഇപ്പോഴും എൻ്റെ ഉണ്ട്. 50 വർഷത്തിൽ ആകുന്നു, ഇപ്പോഴും ആ കളക്ഷനുണ്ട്. അപ്പം ഞാൻ തന്നെ ആയിരുന്നു അതിൻ്റെ പടങ്ങളെല്ലാം വരച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ള ചില സുഹൃത്തുക്കൾ കുട്ടികൾ എന്നെ സഹായിച്ചുമായിരുന്നു ബാക്കിയുള്ള വരപ്പും കാര്യങ്ങളും. ഈ ജ്വല്ലറി രംഗത്തുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? കൂടുതൽ ബ്രാഞ്ചുകൾ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ബ്രാഞ്ച് ഇടുന്നതിൽ അർത്ഥമില്ല. കാരണം വൻകിട ജ്വല്ലറി കട കടന്നുകയറ്റം എല്ലായിടും ഉണ്ട്. അപ്പം അവരുടെ വളരെയധികം ബ്രാഞ്ച് ഉള്ളവരുണ്ട്. നമുക്ക് അടൂരിൽ തന്നെ തെറ്റില്ലാത്ത ബിസിനസ് ഉണ്ട്. എനിക്ക് ദൂരെ നിന്ന് ഇപ്പോഴും വരുന്നവരുണ്ട്. ഞാൻ ഈ കൊട്ടാരക്കര കാര്യം പറഞ്ഞാലും പത്തനംതിട്ട കാര്യം പറഞ്ഞാലും ഇപ്പോൾ മോനെ ഇപ്പം ഞങ്ങൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് തിരുവനന്തപുരം
കണ്ണൂരിനൊക്കെ തന്നെ കോഴിക്കോട്ട് നിന്നൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഓൺലൈൻ ബിസിനസ് അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ വൻകിടക്കാരുടെ വരവ് ഈ രംഗത്ത് വലുതായിട്ട് ദോഷം ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ അമിതമായ പരസ്യം, ടി വി തുറന്നാലും പത്രത്തിലായാലും അവരുടെ അമിതമായ പരസ്യം മറ്റ് അതിന് താഴെയുള്ള ചെറുകിട ജോലർക്കാർക്ക് അത് വലിയ ദോഷം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. അല്ല, ഒരുപാട് ചെറുകിടക്കാരെ നിർത്തി പോകേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ നടുവിലെ ജനങ്ങളും അല്ലെ സമീപപ്രദേശത്തെ പത്തനംതിട്ടയായിട്ട് പല ബന്ധങ്ങളുണ്ട്. കാരണം ജ്വല്ലറി അസോസിയേഷൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്, പിന്നെ റോട്ടറി ലയൺസ് വൈസ്മന്, പിന്നെ ഫൈൻ ആർട്സ് സൊസൈറ്റി, ഇങ്ങനെ കലയായിട്ട് ബന്ധപ്പെട്ടതോ അല്ല സോഷ്യൽ സർവീസുള്ള സംഘടനകളൊക്കെ എനിക്ക് പ്രവർത്തിക്കാൻ അവരോടൊപ്പം ഒരു കൈത്താക്ക്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ജനങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യുന്ന, അപ്പോൾ അവരുടെ കൂടെ നമ്മളൊരു കൈത്താങ്ങാകുക, അതിൻ്റെ ഒരു ഷെയർ നമ്മൾ കൊടുക്കുക, അതിലൊരു സംതൃപ്തി അതാണ്. അപ്പം അങ്ങനെ ഉണ്ടായിട്ട് കുറേ നല്ല ബന്ധങ്ങൾ എനിക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ടായതുകൊണ്ട് അവരൊക്കെ തന്നെ നമ്മളെ എൻ്റെ ബിസിനസ്സിൽ സഹായിക്കുന്നുണ്ട്. അതേസമയം തന്നെ സ്വർണ്ണ വ്യാപാരിയാണ്, അതേസമയം തന്നെ ഒരു കലാകാരനാണ്, ഈ മാനുഷിക ബന്ധങ്ങൾ എന്തുകൊണ്ട്? അതിനിടയ്ക്ക് ഒരു ചോദ്യം, ഒരു സ്വർണം വാങ്ങിക്കുമ്പോൾ ആളുകൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ സ്വർണം മേടിക്കുന്നതിൽ പാരമ്പര്യം ഒരു പ്രശ്നമാണ്, റെപ്യൂട്ടേഷൻ, അനശ്വര, കുഴപ്പമില്ല, നമുക്ക് അവിടുന്ന് എടുത്താൽ അല്ലെ നല്ല സ്വർണ്ണമാണ്, ന്യായമായിട്ടുള്ള കൂലിയേ ഉള്ളൂ, പണിക്കുറവായാലും മറ്റായാലും സത്യസന്ധതമാണ്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ ഉണ്ട്, സത്യസന്ധത, കൃത്യനിഷ്ഠ, ഉത്തരവാദിത്വം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഇപ്പോൾ അനശ്വരായാലും ജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഈ വൻകിടക്കാരുടെ അടുത്ത് പിടിച്ച് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് എനിക്കൊരു എൻ്റെ ഒരു വിശ്വാസം അത് തന്നെയാണ് മെയിൻ. അപ്പം ജ്വല്ലറി രംഗത്ത് നല്ല സ്വർണം കൊടുക്കണം, കസ്റ്റമേഴ്സുമായിട്ട് നല്ല സഹകരണം വേണം. അല്ല, ഞാൻ ചോദിച്ചത് ഒരു സാധാരണക്കാരൻ സ്വർണം വാങ്ങിക്കാൻ പോകുന്നു, അപ്പോൾ എന്തൊക്കെയാണ് അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അയാൾ ശ്രദ്ധിക്കേണ്ട ഇപ്പം വിശ്വാസ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾക്കൊരു വിശ്വാസമുണ്ട് ഇന്നിടത്തുനിന്ന് എടുക്കണമെന്ന്. അല്ല, അയാൾ 100 സാധനങ്ങൾ പരസ്യമായിട്ട് നിൽക്കുകയാണല്ലോ, അപ്പോൾ അയാൾ എന്തൊക്കെയാണ് ഒരു സാധാരണക്കാരൻ സ്വർണം വാങ്ങിക്കാൻ മുമ്പ് അയാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അയാളുടെ മനസ്സിലൊരു ക്രിട്ടിസൈസേഷൻ നടത്തും. ഞാൻ എനിക്ക് വലിയ ജ്വല്ലറിയിൽ എനിക്ക് ചിലപ്പോൾ പോകാൻ ഒക്കത്തില്ല, സാധാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഇടത്തരം ജ്വല്ലറികളിൽ അറിയപ്പെട്ടതാണ്, അതിപ്പോൾ പത്തനംതിട്ട ആയാലും കൊട്ടാരക്കര ആയാലും അടൂരായാലും അറിയപ്പെട്ടതാണ്, അല്ലെ ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്, അങ്ങനെ ഒരു മനസ്സിലൊരു ധാരണ. പിന്നെ ഇപ്പോൾ വേറെ ഉണ്ട്, ഇപ്പോൾ പഴയതുപോലെ അല്ല, ഇപ്പോൾ ഏത് സ്വർണത്തിനായാലും 916 ഹാൾ മാർക്കിംഗ് ഉള്ള 916 ബിസ് ഹാൾ മാർക്കിംഗ് ഉള്ള സ്വർണ്ണമാണ് ഏത് ജ്വല്ലറിക്കാരും, വലിയവരായാലും ചെറിയവരായാലും. പിന്നെ അതിനകത്തിൽ എന്തെങ്കിലും ഈ പണിക്കൂലിയുടെ ഏറ്റക്കുറച്ചിലേ ഉണ്ടാകത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എത്ര ആയാലും ഇടത്തരക്കാരിൽ നിന്ന് എടുക്കുന്നതാണ്. കാരണം വലിയ ജ്വല്ലറിക്കാർക്ക് വൻ പരസ്യം, അവരുടെ മറ്റ് എക്സ്ട്രാ ചെലവുകളൊക്കെ തന്നെ, ഇപ്പോൾ കടപാട കൂടുതലായിരിക്കും, കറണ്ട് ചാർജ് കൂടുതലായിരിക്കും, എല്ലാം ചെല്ലുന്നത് അപ്പം ഈ വൻകിട പരസ്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് അതിൽ നിന്നും ഒരംശം എന്തായാലും ചെറുകിടക്കാരിൽ നിന്നും കൂടുതലായിരിക്കും. പിന്നെ വൻകിട പരസ്യം ചെല്ലുന്നതുകൊണ്ട് തീർച്ചയായിട്ട് ഈ പരസ്യത്തിലെ ആളുകൾ ഏത് രംഗത്തായാലും, അത് ജ്വല്ലറി രംഗത്തല്ല ഏത് രംഗത്തായാലും പരസ്യം മനുഷ്യനെ ആകർഷിക്കുന്നുണ്ട്. നമ്മൾ ഇത്ര നാളായിട്ട് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്, സാമൂഹ്യ രംഗത്തുണ്ട്, സേവന രംഗത്തുണ്ട്, നാട് അർഹമായൊരു പ്രാധാന്യം നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞല്ലോ, വളരെയധികം ജ്വല്ലറികൾ ഇടത്തരം ജ്വല്ലറികൾ അടച്ചില്ലേ, അപ്പോൾ എന്നിട്ട് അനശ്വര പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടുന്നുണ്ട്. മകളുടെ പേരിലാണ് ജ്വല്ലറി, എങ്ങനെയാണ് കുടുംബം, എങ്ങനെയാണ്? എൻ്റെ വിവാഹം 1983 ജനുവരിയിലായിരുന്നു. അപ്പോൾ മൂത്ത മകന് അനുരാജ്, ഇളയതാണ് മോളെ അനശ്വര, ആയുർവേദ ഡോക്ടറാണ്. അവിടെ ഇപ്പം ഭർത്താവിനോടൊപ്പം എറണാകുളത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു. മകൻ എന്നോടൊപ്പം ബിസിനസ്സിൽ സഹായിക്കുന്നുണ്ട്. അവന് വിവാഹം കഴിച്ചു, 3 ആൺകുട്ടികളാണ്, മോക്കൊരു കുട്ടിയുണ്ട്. വൈഫ് അനിതാറാണി. ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു സിൽവർ പാലസ്, അനശ്വര എന്ന് പറഞ്ഞ സിൽവർ പാലസ്, അതിൻ്റെ മറ്റ് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കട നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറിയാം. അതിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഉണ്ട്. ബിസിനസ്സിൽ എൻ്റെ മകൻ സഹായിക്കാനുള്ളത് കൊണ്ട് മറ്റ് ടെൻഷനില്ല. അത്യാവശ്യം ഈ പ്രായത്തിൽ കുറേ എൻജോയ് ചെയ്ത് ജീവിക്കാനൊക്കും, സിനിമ കാണും ഇപ്പോഴും, സിനിമ അടുപ്പിച്ച് ചില എന്നാൽ ഞാൻ 2 സിനിമ പോയി കണ്ട്, മറ്റേ ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളായിരുന്നു. പിന്നെ പുതിയ സിനിമകളൊക്കെ ഈ അടുത്ത സമയത്ത് സോമൻ, NG സോമൻ്റെ അനുസ്മരണം ഉണ്ടായിരുന്നു, 25 വാർഷികം തിരുവല്ല, അതിന് അതിൻ്റെ
കമ്മിറ്റിയിൽ എൻ്റെ പല സുഹൃത്തുക്കളുമുണ്ട്. അവർക്ക് എനിക്ക് പാസ് അയച്ചു തന്നു. ഞാൻ കുടുംബസമേതം പോയി അതിനെ അറ്റൻഡ് ചെയ്ത് പിന്നെ അടുത്ത ഏരിയയിലോ അല്ലെ തിരുവനന്തപുരത്തൊക്കെ ഇതുപോലുള്ള എന്തെങ്കിലും നല്ല ഫംഗ്ഷനൊക്കെ ഈ നടിനടന്മാരൊക്കെ വരുന്ന ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ അവർ പരിചയക്കാർ കാണും, അവർ വിളിക്കും, നമ്മൾ പോകും. ആ ഒരു രീതിയിലാണ്. ഈ പഴയ സത്യൻ്റെ സിനിമകളെ പോലെ ഇപ്പോഴത്തെ സിനിമകളെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? സിനിമ ആസ്വദിക്കുന്നുണ്ട് പലയിടങ്ങളും. ഇപ്പം മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിൻ്റെയാലും അവർ വളരെയധികം അഭിനയിച്ചു. പക്ഷേ അതിൽ കുറേയൊക്കെ നല്ല പടങ്ങളും ഉണ്ട്, നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പടത്തിൻ്റെ പേര് പറയേണ്ട കാര്യമില്ല, ഉണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് പഴയ ഒരു പണ്ടത്തെ സിനിമകളൊക്കെ നല്ല നോവലും നല്ല നാടകം ഒക്കെ ആയിരുന്നു എടുത്തിരുന്നത്. നല്ല നോവലും നല്ല നാടകങ്ങളൊക്കെ ആയിരുന്നു. ചെമ്മീൻ, കള്ളിച്ചെല്ലമ്മ, അല്ലെങ്കിൽ അനുഭവങ്ങൾ പാളിച്ചകൾ, കൂട്ടുകുടുംബം, യക്ഷി, ഇതെല്ലാം ഒന്നിൽ നാടകമോ അല്ലെങ്കിൽ നോവലോ ഒക്കെ ആയിട്ട്. കടൽപ്പാലൻ നാടകമായിരുന്നു. ആ കടൽപ്പാലത്തിലെ അഭിനയത്തിനാണ് സത്യൻ എന്ന അവാർഡ് കിട്ടിയത്, ആദ്യത്തെ അവാർഡ്. അപ്പം അന്ന് അതൊക്കെ ജീവിതഗന്ധിയായിരുന്നു. മനുഷ്യൻ എന്നെ ഹൃദയത്തിൽ കാട്ടുപുരങ്ങൾ എന്ന് പറയുന്ന ഒരു നോവല്, അതൊക്കെ ആ ഒരു നോവലൊക്കെ തന്നെ ആദ്യം തന്നെ മനുഷ്യനെ ഓടയിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് അങ്ങ് ദുഃഖാർദ്രം ചൊറിയുന്ന ഒരു അനുഭവമായിരുന്നു ഓടയിൽ നിന്നൊക്കെ. അപ്പം അതുപോലെ ചെമ്മീന്, ഈ സിനിമകൾക്കൊക്കെ ഒത്തിരി മെസ്സേജ് ഉണ്ട് സമൂഹത്തിനോട്. ഇപ്പോഴത്തെ സിനിമകൾക്ക് മെസ്സേജ് ഇല്ല. ഇപ്പോഴാണ് ആർട്ടിസ്റ്റിനെക്കാണ് ആർട്ടിസ്റ്റിൻ്റെ ബുക്ക് ഡേറ്റാണ് ആദ്യം ബുക്ക് ചെയ്യുന്നത്. പിന്നെയൊക്കെ അതിനനുസരിച്ച് കഥ ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയാണ് കഥ ഉണ്ടാക്കുന്നത്. അങ്ങനെ പണ്ടങ്ങനല്ലായിരുന്നു. കഥാപാത്രങ്ങൾക്ക് വേണ്ടി നടനെയോ നടയോ കണ്ടെത്തുക. ന്യൂജൻ സിനിമകൾ നൽകുന്ന സന്ദേശം എന്തുവാ? ന്യൂജൻ സിനിമ സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കുന്നില്ല സത്യത്തിന്. ഇല്ല, പല നല്ല കളക്ഷൻ കിട്ടിയ പടങ്ങളും ജനങ്ങൾക്ക് അത്ര താല്പര്യമില്ലാത്ത പല പടങ്ങളും ഉണ്ട്. വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന പല പടങ്ങളും തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെടുമെന്ന് മനുഷ്യൻ കണ്ടിരുന്ന പടങ്ങൾ തിയേറ്ററിൽ വിജയിച്ചിട്ടുണ്ട്. എത്രയോ പടം ഉദാഹരണങ്ങളെന്നറിയാം. ശങ്കരാഭരണം എന്ന് പറഞ്ഞ ഒരു പഴയ സിനിമ, ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. രണ്ട് ദിവസത്തെ ഗ്യാപ്പ് പടമായിട്ടാണ് കേരളത്തിലെ പല തിയേറ്ററിലും വന്നത്. രണ്ട് ദിവസത്തെ ഗ്യാപ്പ്, അന്ന് ഈ ഗ്യാപ്പ് പടമുണ്ട്. വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ പുതിയ പടം കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പഴയ പടം എടുത്തിട്ടു. അങ്ങനെ ശങ്കരാഭരണം തെലുങ്കി വന്ന ആ പടം മൊഴിമാറ്റം നടത്തി മലയാളത്തിലേക്കാക്കി ഓടിച്ചതാണ്. ആദ്യത്തെ ദിവസം അധികം ആളില്ലായിരുന്നു, രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടെ ആൾ വന്നു. അപ്പം വെള്ളിയാഴ്ച മാറ്റാനിരുന്ന പടം എന്ത് ചെയ്ത് ആൾ കൂടുതൽ കയറിയപ്പം അവർ മാറ്റിയില്ല കളിച്ച് ആ പടം. കേരളത്തിലെ പല തിയേറ്ററുകളിലും 75 ദിവസങ്ങൾ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു. മലയാളികൾ മിക്കവരും കണ്ട ഒരു സിനിമയായിരുന്നു ശങ്കരാഭരണം. അത്ര കണ്ട് അത് നൃത്തത്തിനും സംഗീതത്തിനും ഒക്കെ അഭിനയത്തിനും പ്രാധാന്യം കൊടുത്ത ആ സിനിമ. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? നല്ല സിനിമ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ അനുഭവമുള്ള ജനങ്ങൾക്ക് സമൂഹത്തിന് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന സിനിമകൾ ഇന്നും നല്ലവണ്ണം ഓടും. പലപ്പോഴും പല സിനിമയും മെസ്സേജ് കൊടുക്കുന്നില്ല. ഈ സത്യനോടുള്ള ആരാധന എത്ര വലുതാണെന്ന് ചോദിക്കുക. സത്യൻ്റെ ഏതെങ്കിലും കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ അനുകരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കത് അറിയാം, അത് ആ നോവലിലോ അല്ലെ സിനിമയിലോ സത്യൻ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അത് നമുക്ക് വില്ലനായിട്ട് എടുക്കാനൊക്കെ. അപ്പം യാഥാർത്ഥ്യബോധത്തിലുള്ള സിനിമ പിന്നെ അതിപ്പം നമ്മള് അതൊരു കഥാപാത്രമാണെന്നറിയാം, അത് അദ്ദേഹത്തിന്റെ വേഷമാണെന്നറിയാം. അപ്പൊ ആ ലാസ്റ്റിലെ അദ്ദേഹം അഭിനയിച്ചതാണ് തോക്ക്, ഇവിടെ അനുഭവങ്ങൾ പാളിച്ചകൾ. അത് ആ അനുഭവ പാളിച്ചക്ക് സർക്കാർ മരണശേഷം അവാർഡ് കൊടുത്തതുമാണ്. പക്ഷേ ആ പടം നമ്മളെ കരയിപ്പിക്കുക. ഞാൻ കണ്ടത് കണ്ണീര് കരഞ്ഞിട്ടുണ്ട്. അത്ര കണ്ട് നമ്മൾ ആ കഥയായിട്ട് അങ്ങ് ചേരും. അന്നേരം അവിടെ സത്യനല്ല, ചെല്ലപ്പൻ എന്ന് പറഞ്ഞ തൊഴിലാളിയാണ്. ആ പടത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ മമ്മൂട്ടി മുഖം കാണിച്ചത്. ഒരു ബഹദൂറിൻ്റെ മാടക്കട തല്ലി വിളിച്ചെന്ന ഒരു വാർത്ത കേട്ടുകൊണ്ട് ബഹദൂറിൻ്റെ കൂടെ ഒരു പയ്യൻ ഓടും. അത് മനം കുറഞ്ഞ മമ്മൂട്ടിയായിരുന്നു ആദ്യത്തെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വ്യവസായിയാണോ കലാകാരനാണോ അനശ്വരരാജനിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ തിരിച്ചറിയാൻ പാടാണ്. എങ്കിലും അദ്ദേഹം പറഞ്ഞതുപോലെ വരും കാലഘട്ടത്തിൽ സിനിമയുടെ അഭ്രപാളിയിലും അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മോഹസാക്ഷാത്കാരത്തിന് എല്ലാവിധ കഴിവുകളും ജയതീശൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.